ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഹരിത സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ടിരിക്കുന്നു. പുതിയ കമ്മിറ്റി ഉടൻ ഉണ്ടാകുമെന്നാണ് ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം അല്പം മുൻപ് പറഞ്ഞത്. ജയപ്രകാശ് വിവരങ്ങൾ നൽകും. ജെ പി, ഏറെ വിവാദങ്ങൾക്കൊടുവിൽ അവരുടെ പ്രതിഷേധം, ആദ്യമായൊരു പ്രതിഷേധ ശബ്ദം ഉയർന്നതിനൊടുവിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹരിത പിരിച്ചുവിട്ടു എന്നതാണ് ലീഗിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം. എന്ത് കാരണം കൊണ്ടാണ് ഹരിത പിരിച്ചുവിടുന്നത്? ഹരിത വിവാദത്തിൽ ചെറിയ ഒരു കാത്തിരിപ്പിനൊടുവിൽ കടുത്ത നിലപാടിലേക്ക് തന്നെ മുസ്ലിം ലീഗ് നേതൃത്വം നീങ്ങിയിരിക്കുകയാണ്. ഇന്ന് ചേർന്ന ഉന്നതാധികാര സമിതിയാണ് ഹരിത സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിടാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. നേതാക്കൾ ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് നടത്തിയിരിക്കുന്നത് എന്ന് പി എം എ സലാം പറഞ്ഞു. പാർട്ടിയുടെ തീരുമാനത്തിന് വഴങ്ങാത്ത കമ്മിറ്റിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് പി എം എ സലാം വ്യക്തമാക്കുന്നത്. നേരത്തെ ഹരിത നേതാക്കൾ എം എസ് എഫ് നേതാക്കൾക്കെതിരെ നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതി പിൻവലിക്കണം എന്നുള്ള ഒരു ആവശ്യം നേതൃത്വം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ വനിതാ കമ്മീഷൻ നൽകിയ ഈ പരാതി പിൻവലിക്കാൻ ഈ നിമിഷം വരെയും ഹരിത നേതാക്കൾ തയ്യാറായിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കടുത്ത നടപടിയിലേക്ക് തന്നെ നേതൃത്വം നീങ്ങിയത്. പി എം എ സലാം പറഞ്ഞതനുസരിച്ച് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാനുള്ള പല ശ്രമങ്ങളും പാർട്ടി നടത്തി. എന്നാൽ പാർട്ടിക്ക് വഴങ്ങാത്ത ഹരിത നേതാക്കൾക്കെതിരെ കർശനമായ നിലപാടിലേക്ക് തന്നെ നീങ്ങേണ്ടി വന്നു ഒടുവിൽ എന്നാണ് പി എം എ സലാം വ്യക്തമാക്കിയത്. എന്തായാലും ഹരിത നേതാക്കൾ ഈ ഒരു പരാതി പിൻവലിക്കാതെ ഇനി മുന്നോട്ട് പോകുന്നതിൽ, ഇനി ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല എന്ന് നേരത്തെ തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. ഇ ടി മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള സീനിയർ നേതാക്കൾ ഇതിൽ വലിയ അതൃപ്തിയും അറിയിച്ചിരുന്നു. ഒടുവിൽ ഇപ്പോൾ ഹരിതയിലെ നിലവിലെ സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിടാനുള്ള ഒരു തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. അടുത്ത കമ്മിറ്റി, അതായത് പുതിയ കമ്മിറ്റിയെ ഉടൻ തന്നെ പ്രഖ്യാപിക്കും എന്നും മുസ്ലിം ലീഗ് നേതൃത്വം വ്യക്തമാക്കുകയാണ്. എന്തായാലും ലൈംഗിക അധിക്ഷേപം നടത്തി, ലൈംഗികമായി മോശം ചുവയിൽ സംസാരിച്ചു എന്നുള്ള ഒരു പരാതിയിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വം ഈ പരാതി നൽകിയവർക്കെതിരെ തന്നെ നടപടിയെടുക്കുന്നു എന്നുള്ള ഒരു ആരോപണം കൂടി ഈ ഒരു ഘട്ടത്തിൽ ഉയരുകയാണ്. ജെ പി, ഒരു ഗൗരവമേറിയ പരാതി ഒരു സംഘടനയ്ക്കകത്ത് നിന്ന് കുറച്ച് പെൺകുട്ടികൾ ഉന്നയിക്കുന്നു, ആ പരാതിയിൽ ഉണ്ടാകുന്ന നടപടി എന്താണ്? ഒരു ഖേദ പ്രകടനം നടത്താൻ പറയുന്നു, ആരോടെന്നില്ലാതെ ഒരു ഖേദം നടത്തി അവർ ആക്ഷേപം ഉന്നയിച്ച ആളുകൾ പോകുന്നു. അതിനുശേഷം ആ കമ്മിറ്റിയെ പിരിച്ചുവിടുന്നു, ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയെന്ന് പറയുന്നു. ഈ ഇവർ നടത്തിയ അച്ചടക്ക ലംഘനം എന്താണെന്ന് എങ്ങനെയാണ് ലീഗ് വിശദീകരിക്കുക? ആരുടെ കയ്യിൽ നിന്നും, ആരുടെ ഭാഗത്തു നിന്നും ആ പെൺകുട്ടികൾക്ക് ഒരു പിന്തുണയും കിട്ടാത്ത ഈ സ്ഥിതിയിൽ അത്തരം വിമർശനം കൂടി ലീഗ് ഏറ്റുവാങ്ങേണ്ടി വരില്ലേ? ഈ ഒരു വിഷയത്തിലെ ന്യായാന്യായങ്ങളെക്കുറിച്ചുള്ള ഒരു ചോദ്യങ്ങൾ പി എം എ സലാമിനോട് മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇതിൽ ന്യായാന്യായങ്ങളെക്കാൾ കൂടുതൽ അച്ചടക്കമാണ് പ്രധാനം. ഒരു പാർട്ടി നിലനിൽക്കണമെങ്കിൽ അതിൽ അച്ചടക്കം വേണം. പാർട്ടിയെ അനുസരിക്കാത്ത ഹരിത നേതാക്കൾക്കെതിരെ ഇനിയും നടപടിയെടുക്കാതിരിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് പി എം എ സലാം വ്യക്തമാക്കുന്നത്. എന്തായാലും ലൈംഗികമായി അതിക്രമിക്കുന്ന ഭാഷയിൽ സംസാരിച്ചു എന്നുള്ള ഒരു ആരോപണം ഹരിത നേതാക്കൾ ഉന്നയിക്കുന്നു. ഇതിൽ ക്ഷമ ചോദിക്കാൻ ആവശ്യപ്പെടുകയും നേതൃത്വം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ വനിതാ കമ്മീഷനെ സമീപിക്കുന്ന ഒരു രീതിയിലേക്ക് ഹരിത നേതാക്കൾ നീങ്ങിയത്. ഇത്തരത്തിൽ പാർട്ടി പറയുന്നത് കേൾക്കാതെയുള്ള നടപടികളിലേക്ക് നീങ്ങുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. എന്തായാലും നമുക്കിപ്പോൾ പി എം എ സലാം ഈ വാർത്താ സമ്മേളനത്തിൽ എങ്ങനെയാണ് ഈ വിഷയത്തെ വിശദീകരിച്ചത് എന്നൊന്ന് കേട്ടിട്ട് വരാം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. പത്തംഗ സമിതിയുടെ റിപ്പോർട്ട് നേതൃത്വത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനാണ്. അത് അവതരിപ്പിച്ചു, വിശദമായ ചർച്ചകൾ നടത്തി, അത് നേതൃത്വം അംഗീകരിച്ചു. ഈ മാസം 26 ചേരുന്ന സംസ്ഥാന പ്രവർത്തക സമിതിയിൽ ഈ റിപ്പോർട്ട് അവതരിപ്പിക്കും. 26 സംസ്ഥാന പ്രവർത്തക സമിതി നിശ്ചയിച്ചിട്ടുണ്ട്. എവിടെയാണ് സ്ഥലം? മറ്റ് അടുത്ത ദിവസം തീരുമാനിക്കും. പിന്നെ അതുകൊണ്ടൊക്കെ മറ്റൊന്ന് പ്രധാന തീരുമാനം, ഹരിത സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ടു. പുതിയ കമ്മിറ്റിയെ മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം അടുത്ത ദിവസം പ്രഖ്യാപിക്കും. അച്ചടക്ക ലംഘനം, കടുത്ത അച്ചടക്ക ലംഘനത്തിൻ്റെ പേരിലാണ്. അത് മാത്രമല്ല, അവരെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. 2018 ഉണ്ടാക്കിയ കമ്മിറ്റിയാണ്. എല്ലാ വർഷവും കമ്മിറ്റി രൂപീകരിക്കണം എന്നാണ് എം എസ് എഫിലും ഹരിതയിലുമൊക്കെയുള്ള തീരുമാനം.
അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുമുണ്ട്, അച്ചടക്കലംഘനമുണ്ട്. അതിൻ്റെ പേരിൽ ആ കമ്മിറ്റിയെ പിരിച്ചുവിടാൻ തീരുമാനിക്കുകയും പുതിയ ഹരിത സംസ്ഥാന കമ്മിറ്റിയെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യും. അതിൽ പാർട്ടിയെ മുന്നോട്ട് നയിക്കാനും വളർത്താനുമുള്ള പരിപാടികളാണ് പറഞ്ഞിട്ടുള്ളത് മുഴുവൻ. അത് മുഴുവൻ പ്രവർത്തക സമിതിയിൽ അവതരിപ്പിക്കും, അവരെ അംഗീകാരത്തോടു കൂടി അത് നടപ്പാക്കുകയും ചെയ്യും. അച്ചടക്ക ലംഘനമാണ് കാരണം. അല്ല, ഇവര് എം എസ് എഫിന് എതിരെ പരാതി കൊടുത്തിരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ, അത് പിൻവലിക്കണം ആവശ്യപ്പെട്ടിട്ടും. അതാണല്ലോ ചോദിച്ചത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി അച്ചടക്കം തുടർച്ചയായി ലംഘിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിൻ്റെ പേരിലാണ് ആ കമ്മിറ്റിയെ പിരിച്ചുവിടാൻ തീരുമാനിച്ചത്. മറ്റുമല്ല, അത് കാലഹരണപ്പെട്ട കമ്മിറ്റി കൂടിയാണ്. നേരത്തെ മരവിപ്പിച്ചപ്പോൾ തന്നെ ലീഗിനെതിരെ വലിയ വിമർശനം ഉണ്ടായിരുന്നു, സ്ത്രീ വിരുദ്ധ പാർട്ടിയാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പ്രത്യേക സ്ത്രീകളല്ലല്ലോ. ഹരിതയുടെ സംസ്ഥാന കമ്മിറ്റി ഉടനെ നിലവിൽ വരും, അപ്പോൾ നിങ്ങൾ ആക്ഷേപം തീരും. ജയപ്രകാശ് തുടരുന്നുണ്ട്. ജയപ്രകാശ്, അച്ചടക്ക ലംഘനം, കടുത്ത അച്ചടക്ക ലംഘനം, മൂന്നോ നാലോ തവണയാണ് പി എം എ സലാം ആ വാക്ക് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയപ്പോൾ പറഞ്ഞത്. വനിതാ കമ്മീഷനെ സമീപിച്ച ആ നിലപാട് ഒന്ന്, വനിതാ കമ്മീഷനെ സമീപിച്ച ആ നിലപാടിൽ നിന്ന് പിന്മാറണം എന്ന ആവശ്യം നിരാകരിച്ചത് രണ്ടാമത്. ഇതിനും അപ്പുറം എന്താണ് ഹരിത ചെയ്ത അച്ചടക്ക ലംഘനം? വനിതാ കമ്മീഷന് നൽകിയ പരാതി ഹരിതാ നേതാക്കൾ പിൻവലിക്കും എന്നുള്ള ഒരു തീരുമാനമായിരുന്നു നേരത്തെ ചേർന്ന യോഗത്തിന് ശേഷം പി എം എ സലാം പ്രഖ്യാപിച്ചത്. എന്നാൽ അതിനുശേഷം ഈ പരാതി പിൻവലിക്കാൻ ഹരിതാ നേതാക്കൾ തയ്യാറായില്ല. പലതരത്തിലുള്ള സമ്മർദ്ദവും സീനിയർ നേതാക്കൾ ഇടപെട്ട് നടത്തിയിരുന്നു. എങ്കിലും അവർ ആ പരാതിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പാർട്ടി പറയുന്നത് കേൾക്കാതെ ഒരു കമ്മിറ്റി മുന്നോട്ട് പോവുകയാണ്. ഹരിതയിലെ പെൺകുട്ടികൾ അത്തരത്തിലുള്ള ഒരു നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. ഈ നിലപാട് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത്. ഇതുമാത്രമല്ല, 2018 കാലാവധി കഴിഞ്ഞ ഒരു കമ്മിറ്റിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ കമ്മിറ്റി പിരിച്ചുവിടുകയാണ്. പുതിയൊരു കമ്മിറ്റിയെ ഉടൻ പ്രഖ്യാപിക്കും എന്നുള്ള ഒരു തീരുമാനമാണ് പി എം എ സലാം അറിയിക്കുന്നത്. ഈ പരാതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടതിന് ശേഷവും പല ഹരിതാ നേതാക്കളും പരസ്യമായി പ്രതികരണം നടത്തിയിരുന്നു. ഫാത്തിമ തഹലിയ ഉൾപ്പെടെയുള്ള നേതാക്കൾ മാധ്യമങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. ഈ ഇതുൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് കൂടുതൽ നടപടികളിലേക്ക് കടക്കണമോ എന്നുള്ള കാര്യവും ചർച്ച ചെയ്യും എന്നും പി എം എ സലാം സൂചിപ്പിക്കുകയുണ്ടായി. ജയപ്രകാശ്, ഇനിയിപ്പോൾ പുതിയ കമ്മിറ്റി ഉടൻ തന്നെ വരുമെന്ന് പറയുന്നു. ആ വാചകം വളരെ ശ്രദ്ധേയമായിരുന്നു. അതായത് ഏതെങ്കിലും സ്ത്രീകൾ മാത്രമല്ലല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടികൾ മാത്രമല്ലല്ലോ ഹരിത, അതായത് ലീഗിനും എം എസ് എഫിനും ഒക്കെ പറഞ്ഞാൽ കേൾക്കുന്ന തരത്തിൽ ഒരു കമ്മിറ്റി ഉടൻ തന്നെ നിലവിൽ വരും. അങ്ങനെയാണോ അതിനെ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം ഈ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ചിലർ നേതൃത്വത്തെ അനുസരിക്കുന്നില്ല എന്ന് തന്നെയാണ് പി എം എ സലാം വ്യക്തമാക്കിയത്. പലതവണ സീനിയർ നേതാക്കൾ ഉൾപ്പെടെ ഇടപെട്ട ചർച്ചകൾ നടത്തിയിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മലപ്പുറം ലീഗ് ഓഫീസിൽ തന്നെ ചർച്ചകൾ അർദ്ധരാത്രി കഴിഞ്ഞും നീളുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും നേതൃത്വം പറയുന്നത് അംഗീകരിക്കാൻ, അല്ലെങ്കിൽ പാണക്കാട് തങ്ങൾ പറയുന്നത് അംഗീകരിക്കാൻ പോലും ഈ ഹരിതയുടെ നേതാക്കൾ തയ്യാറായില്ല എന്നാണ് നേതൃത്വം പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീ എന്ന പരിഗണന വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അച്ചടക്കമാണ് പ്രധാനം. അച്ചടക്കം ലംഘിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുക എന്നുള്ളത് പാർട്ടിയുടെ കെട്ടുറപ്പിന് അത്യന്താപേക്ഷിതമാണ് എന്നാണ് പി എം എ സലാം പറഞ്ഞു വെക്കുന്നത്. ഇനി വരുന്ന ഹരിത കമ്മിറ്റിയിലും പെൺകുട്ടികൾ തന്നെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് അത്തരത്തിൽ പെൺകുട്ടികൾക്കെതിരായ ഒരു നടപടി എന്നുള്ള രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നും പി എം എ സലാം പറയുകയാണ്. ജയപ്രകാശ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ലൈംഗിക അധിക്ഷേപവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ലൈംഗിക ചുവയോടെ അധിക്ഷേപമുണ്ടായി എന്ന് പരാതിപ്പെടുന്നത് നമ്മുടെ രാജ്യത്ത് വളരെ ഗുരുതരമായൊരു കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യത്തിൽ അവരുടെ സംഘടനയോട് അവർ പരാതി പറയുന്നു. അവരുടെ സംഘടനയുടെ മുതിർന്ന തലങ്ങളിലേക്ക്, അല്ലെങ്കിൽ മുകളിലത്തെ തലങ്ങളിലേക്ക് പരാതി പറയുന്നു. ഈ പരാതികൾക്കൊന്നും നടപടി ഉണ്ടായില്ല എന്ന സാഹചര്യത്തിലാണ് ഇവർ വനിതാ കമ്മീഷനെ സമീപിക്കുന്നത്. അതിൻ്റെ പേരിൽ ഇങ്ങനൊരു നടപടി എടുത്താൽ, വേണമെങ്കിൽ ഹരിതയിലെ പെൺകുട്ടികൾക്ക് നിയമപരമായി ലൈംഗിക ചുവയോടെ സംഭാഷണം, അല്ലെങ്കിൽ ലൈംഗിക ചുവയോടെ അധിക്ഷേപം നടത്തിയെന്ന പരാതിയുമായി മുന്നോട്ട് പോയാൽ അത് ലീഗിന് തന്നെ കുരുക്കാവില്ലേ നിയമപരമായി?
തീർച്ചയായും ഈ ഒരു വിഷയം പ്രതിരോധത്തിലാക്കുമെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാനുള്ള ഒരു ശ്രമം ഒരുപക്ഷെ കഴിഞ്ഞ 3 ആഴ്ചയിലധികമായി നേതൃത്വം നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഒരു തരത്തിലും വഴങ്ങാൻ ഹരിതയുടെ ചില നേതാക്കൾ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ അച്ചടക്ക നടപടികളുമായി മുന്നോട്ട് പോവുകയല്ലാതെ ഒരു പാർട്ടി എന്ന നിലയിൽ മറ്റു മാർഗമില്ല എന്നാണ് നേതാക്കൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ കമ്മിറ്റി തൽക്കാലം പിരിച്ചുവിടുകയാണ്. മാത്രമല്ല ഇതൊരു കാലഹരണപ്പെട്ട കമ്മിറ്റിയാണ് എന്നും പി എം എ സലാം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. 2018 കാലാവധി കഴിഞ്ഞ ഒരു കമ്മിറ്റിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായ സാഹചര്യത്തിൽ പുതിയൊരു കമ്മിറ്റിയെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് നേതൃത്വത്തിന് ചെയ്യാനുള്ളത് എന്നും പി എം എ സലാം പറയുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസുമായി ഇവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ, നിലവിൽ പരാതി നൽകിയവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് മുസ്ലിം ലീഗ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അത് നേരിടാൻ തന്നെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. പരാതി പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു, പിൻവലിക്കാൻ തയ്യാറായില്ല. മാത്രമല്ല ഇത്തരത്തിൽ ലൈംഗിക അധിക്ഷേപം ഉൾപ്പെടെ ലൈംഗിക ചുവയോടെയുള്ള പരാമർശം ഉൾപ്പെടെ നടത്തിയവർക്കെതിരെ പരാതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ ചർച്ചകളിലേക്ക് ഈ വിഷയം വരുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. എങ്കിൽ പോലും പാർട്ടിയെ സംബന്ധിച്ച അച്ചടക്കമാണ് വലുത്. അച്ചടക്കം ലംഘിക്കുന്നവരെ സംരക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയായിരുന്നു ഉന്നതാധികാര സമിതി യോഗം എന്ന പി എം എ സലാം പറയുകയാണ്. നമ്മൾ ഈ വിഷയത്തിൽ പ്രതികരണം തേടുന്നുണ്ട്, പക്ഷേ നമുക്ക് ആരെയും പ്രതികരണം പെട്ടെന്ന് ലഭ്യമല്ല. ജയപ്രകാശ്, അവസാനമായി ഒരു കാര്യം കൂടി. അതായത് കഴിഞ്ഞ തവണ ഈ എം എസ് എഫ് നേതാക്കൾക്ക്, ഇവർ പരാതി ഉന്നയിച്ച എം എസ് എഫ് നേതാക്കളോട് ഖേദം പ്രകടിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആ യോഗം അവസാനിക്കുന്നത്. അപ്പോൾ ഹരിതയ്ക്കെതിരെ ഒരു നടപടിയോ അല്ലെങ്കിൽ ഈ ഹരിത സംഘടനയിൽ നിന്നുണ്ടായ അച്ചടക്ക ലംഘനത്തെ പറ്റിയോ പരാമർശമൊന്നുമില്ല. അതായത് ആ സമയത്ത് അവർ വിചാരിച്ചിരുന്നത് ഈ പരാതി പിൻവലിക്കുകയും ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കുകയും ചെയ്യാമെന്നായിരുന്നു. അതിനൊരു നിലയ്ക്കും വഴങ്ങാത്ത സാഹചര്യത്തിലല്ലേ ഈ കടുത്ത നടപടിയിലേക്ക് ഇപ്പോൾ മുസ്ലിം ലീഗ് കടന്നു പോകുന്നത്? മറ്റു മാർഗമില്ലാതെയാണ് ഇത്തരത്തിലൊരു അച്ചടക്ക നടപടിയിലേക്ക് കടക്കേണ്ടി വന്നത് എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് നേതൃത്വം വ്യക്തമാക്കുന്നത്. ഒരു പ്രശ്നമുണ്ടായി, പാർട്ടിക്കകത്ത് ഒരു പ്രശ്നമുണ്ടായി, അത് പാർട്ടിക്കകത്ത് തന്നെ പരിഹരിക്കേണ്ട ഒരു വിഷയമായിരുന്നു. എന്നാൽ അത് സമൂഹമധ്യത്തിലേക്ക് വലിച്ചഴിക്കപ്പെട്ടത് തന്നെ വലിയൊരു പ്രശ്നമായി. അതായത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അച്ചടക്കം ലംഘിക്കുന്ന ഒരു നടപടി ആയി തന്നെയാണ് മുസ്ലിം ലീഗ് നേതൃത്വം വിലയിരുത്തുന്നത്. ഇതൊരു പക്ഷേ പാർട്ടി ഫോറത്തിൽ ഉന്നയിക്കാനും അല്ലെങ്കിൽ പരാതി നൽകാനുമൊക്കെയുള്ള അവസരമുണ്ടായിരുന്നു. ഈ അവസരം വേണ്ട രീതിയിൽ വിനിയോഗിക്കപ്പെട്ടില്ല എന്നുള്ള ഒരു ആരോപണം ഹരിത നേതാക്കൾക്കെതിരെ മുസ്ലിം ലീഗ് നേതൃത്വം ഉയർത്തുന്നുണ്ട്. അതേസമയം മുസ്ലിം ലീഗ് നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടാകാതിരുന്നതോടുകൂടിയാണ് വനിതാ കമ്മീഷനെ ഉൾപ്പെടെ സമീപിക്കേണ്ടി വന്നത് എന്നാണ് ഹരിത നേതാക്കൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അച്ചടക്കമാണ് പ്രധാനം. അച്ചടക്കം ലംഘിക്കുന്നവരുമായി ഒരു പാർട്ടിക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ഹരിത നേതാക്കൾ ഇപ്പോൾ നേതൃത്വം പറയുന്നത് കേൾക്കാത്ത ഹരിതയുടെ നേതാക്കളെ മാറ്റി നിർത്താനുള്ള ഒരു തീരുമാനം തന്നെയാണ് ഇന്നത്തെ ഉന്നതാധികാര സമിതി യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിനുശേഷം ഇവർ ഇത്തരത്തിലുള്ള ഈ പരാതിയുമായി മുന്നോട്ട് പോകുമോ, അത് പ്രതിരോധത്തിലാക്കുമോ എന്നുള്ള ആശങ്കയൊക്കെ ലീഗിനുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു രീതിയിൽ, അതായത് 3 ആഴ്ചയോളമായി പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നം പരിഹരിക്കാൻ ഇതല്ലാതെ മാർഗമില്ല എന്ന് നേതൃത്വം പറയുകയാണ്.